വിസ്മയാനൂസ് 50 നോട്ട് ഔട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് ഡിസൈനർ സ്റ്റുഡിയോ നൗ അറ്റ് എം ജി റോഡ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ വിഷൻ കറക്ഷൻ ദേവി ഐ ഹോസ്പിറ്റൽ. നമസ്കാരം, വിസ്മയ ന്യൂസ് 50 നോട്ട് ഔട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ പീഡനക്കേസ് പ്രതി റോബിൻ വടക്കുംചേരിക്ക ശിക്ഷയിൽ ഇളവ്. 10 വർഷം തടവും 100,000 രൂപയുമായി ശിക്ഷ കുറച്ചു. 20 വർഷം തടവാണ് 10 വർഷമായി കുറച്ചത്. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കൊച്ചിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വയസ്സ് തോന്നിക്കുമെങ്കിലും ഇവരെ തിരിച്ചറിയാനായിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. വരാപ്പുഴ പാലത്തിന് താഴെയാണ് ഇന്ന് രാവിലെ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൊൻകുന്നത്ത് വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം. പൊൻകുന്നം KK റോഡിൽ രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. KVMS ആശുപത്രിയിലെ നഴ്സായ അമ്പിളിയാണ് അപകടത്തിൽ മരിച്ചത്. മോഡലുകൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതിയായ സൈജു തങ്കച്ചന്റെ ഫോണിൽ ലൈംഗിക അതിക്രമങ്ങളുടെയും രാസലഹരി ഉപയോഗത്തിന്റെയും അടക്കം വീഡിയോകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം. ഫോണിലെ രഹസ്യ ഫോൾഡറുകളിലാക്കിയാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ വീണ്ടും റാഗിംഗ് നടന്നതായി പരാതി. 2nd വർഷ BCom വിദ്യാർത്ഥി അസുല ഫിൻ എന്ന വിദ്യാർത്ഥിയെ 7 3rd വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. തൃക്കാക്കര നഗരസഭയിൽ ഇന്നലെയുണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട 2 പേർ അറസ്റ്റിൽ. CPI നേതാവും മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ ഉപനേതാവുമായ MJ ഡിക്സൺ, കോൺഗ്രസ് കൌൺസിലർ സിജി വിജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചു. ഒരു സിലിണ്ടറിന് 101 രൂപയാണ് കൂട്ടിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന് 2,095 രൂപയായി. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ പരമ്പരാഗത നീലിമലപാത താമസം കൂടാതെ തുറക്കേണ്ടി വരുമെന്ന് അധികൃതർ. ദിവസവും സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 20,000 മുകളിൽ എത്തിയതോടെയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയും ദുസ്സഹമാകുന്നത്. സംസ്ഥാന അതിർത്തി കടന്നുകൊണ്ടുള്ള ബസ് സർവീസുകൾ പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കൊച്ചി തേവര യാർഡിൽ കോടികൾ വിലമതിക്കുന്ന KURTC ബസ്സുകൾ കട്ടപ്പുറത്ത്. കേന്ദ്ര സർക്കാരിന്റെ ജനറം പദ്ധതിയിലൂടെ കൊച്ചി നഗരത്തിന് ലഭിച്ച 60 ലോ ഫ്ലോർ ബസ്സുകളാണ് അറ്റകുറ്റപ്പണി നടത്താതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. കോട്ടയം പായിപ്പാട വീട്ടമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് മർദ്ദിച്ചതായി പരാതി. പായിപ്പാട പഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനനെതിരെയാണ് ആരോപണം. എന്നാൽ അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാനെത്തിയ തന്നെ വീട്ടമ്മ മർദ്ദിച്ചുവെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. കരിപ്പൂരിൽ സ്വർണം പിടികൂടി. 2 യാത്രക്കാരിൽ നിന്നായി 4 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഷെരീഫ്, തവനൂർ സ്വദേശി ഷിഹാബ് എന്നിവരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മഴയാണ് കേരളത്തിൽ ഈ വർഷം ലഭിച്ചത്. തുലാവർഷ പെയ്ത 2 മാസം പിന്നിടുമ്പോൾ 984 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ കേരളത്തിന് ലഭ്യമായത്. പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി അശ്വതാണ് മരിച്ചത്. കോളേജ് ഹോസ്റ്റലിന് സമീപത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ വാർത്തകൾ. റേഷൻ കടയിൽ ഭക്ഷ്യമന്ത്രിയുടെ മിന്നൽ പരിശോധന. ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന പരാതി ലഭിച്ച റേഷൻ കടയിലാണ് മന്ത്രി GR അനിൽ മിന്നൽ പരിശോധന നടത്തിയത്. ചിറയൻകീഴിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ചുതെങ്ങ പൂത്തുറ സ്വദേശി ഡിക്സണാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ ചിറയൻകീഴ് ശാർക്കര ഭാഗത്ത് കൊല്ലം തിരുവനന്തപുരം ട്രാക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇലകമൺ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. നിരവധി പേർക്കാണ് ഇവയുടെ കടിയേൽക്കുന്നത്. കളത്തറ, ഇലകമൺ, ഐരൂർ, വില്ലിക്കടവ്, കരവാരം തുടങ്ങിയ പഞ്ചായത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തെരുവുനായ ശല്യമുണ്ട്. ആലങ്കോട് മത്സ്യമൊത്ത വ്യാപാര മാർക്കറ്റിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരമായി നഗരസഭ സ്ഥാപിച്ച സംസ്കരണ പ്ലാന്റ് 1 മാസത്തിനുള്ളിൽ പ്രവർത്തനരഹിതമായതോടെ നട്ടം തിരിഞ്ഞ പൊതുജനം. ചീഞ്ഞുനാറുന്ന മാർക്കറ്റിലൂടെയും സമീപത്തെ റോഡിലൂടെയും ഇപ്പോൾ പൊതുജനത്തിന് നടന്നുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അടിപിടിക്കേസിൽ സാക്ഷി പറഞ്ഞ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമങ്ങാട് സ്വദേശി ഹാജ, ഇരിഞ്ചേം സ്വദേശി അമീർ ഖാൻ എന്നിവരാണ് പിടിയിലായത്.
നടി പ്രവീണയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ച കേസിൽ വീണ്ടും അറസ്റ്റ്. ഡൽഹി സാഗർപൂർ സ്വദേശി ഭാഗ്യരാജാണ് പിടിയിലായത്. ഡൽഹിയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ തേക്കിൻ തടി വിതരണം ചെയ്യുന്നതിനു വേണ്ടി തുടങ്ങിയ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ തടി എത്തിച്ചിട്ട കാലങ്ങൾ ഏറെ. ഭവന നിർമ്മാണത്തിനായി കാത്തിരുന്ന അനേകങ്ങൾ ഇതോടെ ഗതികേടിലായി. കുളത്തൂപ്പുഴ തടി ഡിപ്പോയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തടി ശേഖരം നടക്കാത്തത്. പരവൂർ പൂതക്കുളം നെടുങ്കോലം റോഡരികിൽ കിടക്കുന്ന മരത്തടികൾക്കിടയിൽ മാലിന്യം തള്ളുന്നതായി പരാതി. യുവരേഖ ക്ലബിന് സമീപം 8 മാസം മുൻപാണ് റോഡരികിൽ നിന്ന് മാവ് മുറിച്ചിട്ടത്. ഉടൻ നീക്കം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഇവിടെ കുറ്റിക്കാട് വളർന്നതിനാലാണ് ഇവിടെ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. എം സി റോഡിൽ സന്ധിക്കുന്ന നിലമേൽ ശബരിഗിരി സ്കൂൾ പുതുശ്ശേരി കാരോട് റോഡിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സർക്കസ് പഠിക്കേണ്ട അവസ്ഥ. റോഡിലൂടെ ഒഴുകുന്ന ഊറ്റുവെള്ളവും തകർച്ചയുമാണ് യാത്ര ദുരിതത്തിലാക്കുന്നത്. കലുങ്കും ഓടയും വേണ്ടത്ര ഇല്ലാത്തതിനാൽ വെള്ളക്കെട്ടും ഇവിടെ സ്ഥിരമാണ്. 5 കോടി രൂപ ചിലവിൽ നടത്തുന്ന കൊട്ടാരക്കര ഓയൂർ റോഡ് നവീകരണത്തിന് മുന്നോടിയായി കലുങ്ക് നിർമ്മാണം തുടങ്ങി. ശബരിമല തീർത്ഥാടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത്. ദേശീയ വാർത്തകൾ. രാജ്യത്ത് കോവിഡ് കേസുകളിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8954 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 10207 പേർ രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 99023 കുറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിന്റെ സുസ്ഥിരത ഉറപ്പുവരുത്താൻ മുഖ്യ പങ്കാളിത്തം വഹിച്ചത് രാജ്യത്തെ ശാസ്ത്ര സമൂഹമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ശാസ്ത്ര സംഭാവനകളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീർ പഞ്ചാബ് അതിർത്തിയിൽ മയക്കുമരുന്നെത്തിക്കാൻ ഭീകരർ ഡ്രോണുകൾ വീണ്ടും ഉപയോഗിക്കുന്നതായി സൈന്യം. ഡ്രോണുകൾ മയക്കുമരുന്നുകൾ എത്തിക്കുന്നതിന്റെ മുന്നറിയിപ്പാണ് BSF മേധാവി പങ്കജ് സിംഗ് പുറത്തുവിട്ടത്. ജമ്മുകശ്മീരിലെ പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. പുൽവാമ ജില്ലയിലെ കസ്ബയാർ പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത്. കൂടുതൽ ഭീകരർക്കായി തിരച്ചിൽ നടത്തുകയാണെന്ന് ജമ്മുകശ്മീർ സോൺ പോലീസ് അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. പാചകവാതക വില വർധന, പെട്രോളിയം വർധന തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ അനുമതി നൽകിയില്ല. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ഭീതിയെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് ഇന്നു മുതൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി. കോവിഡ് കേസുകളിൽ കുറവ് വന്നതിനെ തുടർന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ ഉൾപ്പെടെ പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും സ്ഥിതി സുരക്ഷിതമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രാജ്യസഭയെ അറിയിച്ചു. ഒമിക്രോൺ വകഭേദം വഴിയുള്ള കോവിഡ് കേസുകൾ കൂടുതൽ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഒമിക്രോൺ വൈറസ് ബാധയിൽ ആശങ്ക തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയ്യ നാളെ ദില്ലിയിലെത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ബൊമ്മയ്യ ദില്ലിയിലെത്തുന്നത്. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കോവിഡ് ബാധ കാണുന്ന ക്ലസ്റ്ററുകളുടെ എല്ലാം ജനിതക ശ്രേണീകരണത്തിന് കേന്ദ്രം നിർദ്ദേശം നൽകി. കർണാടകയിലെയും പൂനെയിലെയും ഓരോ ക്ലസ്റ്ററുകളുടെ എല്ലാ സാമ്പിളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീമ കൊറേഗാവ് കേസിൽ ആക്ടിവിസ്റ്റ് സുധാ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ച ബോംബെ ഹൈക്കോടതി. മലയാളി റോണ വിൽസൺ ഉൾപ്പെടെയുള്ള 8 പേരുടെ ജാമ്യം കോടതി തള്ളി. ജാമ്യം ലഭിച്ച സുധാ ഭരദ്വാജിന് December 8 വിചാരണ കോടതിയിലെത്തി ജാമ്യം നേടാമെന്ന് ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി. ഗൾഫ് വാർത്തകൾ. ഇന്ത്യക്കാർക്ക് ഇന്ന് രാത്രി 12 ശേഷം സൗദി അറേബ്യയിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെങ്കിലും ക്വാറന്റൈൻ സംബന്ധിച്ച അവ്യക്തത തുടരുന്നു. ക്വാറന്റൈൻ പാക്കേജുകളെ സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻ ഇറങ്ങിയിട്ടില്ല. നിലവിൽ സൗദി എയർലൈൻസിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. ആഗോള കോവിഡ് വിമുക്തി പട്ടികയിൽ UAE 1st. കോവിഡിനെ പ്രതിരോധിച്ച ശക്തമായി തിരിച്ചുവന്ന രാജ്യങ്ങളെക്കുറിച്ച് ബ്ലൂബേർഡ് റിസൈലൻസ് തയ്യാറാക്കിയ പട്ടികയിലാണ് UAE 1st കൈവരിച്ചത്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദുബായ് എക്സ്പോയിൽ നടക്കുന്ന പരിപാടി ആസ്വദിക്കാൻ സൗജന്യമായി പ്രവേശനം അനുവദിക്കുമെന്ന് എക്സ്പോ അധികൃതർ അറിയിച്ചു. ദേശീയ ദിനമായ December 2 വർണ്ണാഭമായ പരിപാടികളാണ് എക്സ്പോയിൽ ഒരുക്കുന്നത്. ഒമാനിൽ അടുത്ത വർഷം January 1 എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് പേയ്മെന്റ് നിർബന്ധമാക്കുന്നു. ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായാണ് ഡിജിറ്റൽ ഇടപാടുകൾ വ്യാപകമാക്കുന്നത്.
കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിദേശ യാത്രക്കാരിൽ നിരീക്ഷണം ശക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി. വൈറസ് കുവൈറ്റിൽ എത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അന്തർദേശീയ വാർത്തകൾ. പ്രൈം ടൈം അവതാരകൻ ക്രിസ് കോമോയെ സസ്പെൻഡ് ചെയ്ത അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ CNN. ലൈംഗിക പീഡന പരാതി നേരിടുന്ന ന്യൂയോർക്ക് മുൻ ഗവർണറും സഹോദരനുമായ ആൻഡ്രൂ കോമോയെ സഹായിച്ചു എന്ന കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ നിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കോവിഡ് വാക്സിനെ എതിർത്ത് നിരന്തരം പ്രചാരണം നടത്തിയിരുന്ന ക്രിസ്തീയ ചാനൽ ഉടമ മാർക്കസ് ലാംബ് കോവിഡ് ബാധിച്ച് മരിച്ചു. അമേരിക്കയിലെ ഡേസ്റ്റാർ ടെലിവിഷൻ ഉടമയാണ് 64-കാരനായ ലാംബ്. അമേരിക്കയിലെ മിഷിഗണിലെ ഓക്സ്ഫോർഡ് ഹൈസ്കൂളിലുണ്ടായ വെടിവയ്പിൽ 3 വിദ്യാർത്ഥികൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. 15-കാരനായ വിദ്യാർത്ഥി സഹപാഠികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന യാത്രാ നിരോധനത്തിന് കൊറോണയുടെ ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനം തടയാനാകില്ല എന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. യാത്രാ നിരോധനം ജനജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഒമിക്രോൺ വ്യാപനം ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച അയർലൻഡ്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ രാജ്യത്ത് പ്രവേശനം അനുവദിക്കൂവെന്ന് അയർലൻഡ് വ്യക്തമാക്കി. വിനോദ വാർത്തകൾ. പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവയുടെ ടീസർ പുറത്തിറങ്ങി. ചിത്രത്തിൽ വിവേക് ഒബ്രോയ് ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നു എന്നതും പ്രത്യേകതയാണ്. ജുനൂബി എബ്രഹാമിന്റേതാണ് തിരക്കഥ. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ നാളെയെത്തും. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി ആഗോളതലത്തിൽ 4,100 സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുക. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് ചിത്രം മിന്നൽ മുരളിയുടെ സർപ്രൈസ് ട്രെയിലർ പുറത്ത്. ക്രിസ്മസ് റിലീസായി December 24 നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം പ്രദർശനത്തിനായി എത്തുക. 2019 December 23 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും ലോക്ക്ഡൌൺ വന്നതോടെ ചിത്രീകരണം ഒരു വർഷത്തോളം നീണ്ടുപോവുകയായിരുന്നു. അണിയറ കാഴ്ചകളുമായി വെള്ളരിക്ക പട്ടണത്തിന്റെ ആദ്യ മേക്കിംഗ് വീഡിയോ പുറത്ത്. ഫുൾ ഓൺ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന വെള്ളരിക്ക പട്ടണത്തിന്റെ സംവിധാനം മഹേഷ് വെട്ടിയാറാണ്. ശ്രദ്ധ നേടി ഒരുക്കങ്ങൾ എന്ന ഹ്രസ്വചിത്രം. ഓർമ്മയുടെ തടവറയിൽ നിന്നും പുറത്തുകടക്കാനുള്ള ജീവിതത്തിന്റെ ഒരുക്കങ്ങൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് കൊച്ചു ചിത്രത്തിൽ. രാഹുൽ മട്ടായിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്വർണവില. സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞു. പവന് 200 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന് 35,680 രൂപയാണ് ഇന്നത്തെ വില. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ വിസ്മയ ന്യൂസ് .in സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.